യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാഖ് മർക്കോസിൻ്റെ സുവിശേഷം 3 ഒന്ന് മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് ദിവസം രോഗശാന്തി നൽകുന്ന ഈശോയുടെ ഒരു അനുഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈശോ ഇങ്ങനെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ ശോഷിച്ചു പോയൊരു മനുഷ്യനെ അവിടെ കാണുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കാനായിട്ട് സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ കുറച്ച് പേർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് സുവിശേഷം പറയുക. അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടെന്നോണം യേശുനാഥൻ ആ കൈ ശോഷിച്ചു പോയ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ ദുഷ്ട മനസ്സോടുകൂടിയിരിക്കുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട് യേശു ചോദിക്കുന്ന ഇപ്രകാരമാണ്: സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? ഈ ഒരു ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ യേശു ഒരു മിനിമം മറുപടി അവരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എന്തെങ്കിലും ഒരു മറുപടി, തിരിച്ച് പ്രതികരിക്കുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു മറുപടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായൊരു നിശബ്ദത. ആരും ഒന്നും പറയുന്നില്ല, ആരും ഒന്നും പറയാതൊരു ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷകൻ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നതിനാണ് അവർ നിശബ്ദനായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു, കൈനീട്ടുക, അവന് സൗഖ്യം കുടിക്കുക. അപ്പോൾ നിശബ്ദമായിരിക്കുന്ന, പ്രതികരിക്കുന്നില്ല, ഒരഭിപ്രായം പറയുന്നില്ല എന്ന് പറയപ്പെടുമ്പോൾ നിശബ്ദതയ്ക്ക് പല അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നിശബ്ദത പ്രാർത്ഥന അന്തരീക്ഷത്തിൻ്റെ ഒരു അവസ്ഥയാണ്. നിശബ്ദത ക്ഷമയുടെ ഒരു അവതരണമാണ്. നിശബ്ദതയിലൂടെ നമ്മൾ സമ്മതം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നിശബ്ദതയുടെ അർത്ഥതലങ്ങളെ വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിശബ്ദത എന്തെന്ന് വ്യക്തമായും ഈശോയ്ക്ക് മനസ്സിലായി. അത് അവരുടെ ഹൃദയ കാഠിന്യമാണ്. ഹൃദയ കാഠിന്യത്തിൽ നിന്നും ഉളവാകുന്ന നിശബ്ദത, ഇതാണ് ഈശോയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈശോയുടെ ആ മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ചു അവരെ ക്രോധത്തോടെ നോക്കി. ദുഃഖിച്ചു അവരെ ക്രോധത്തോടെ നോക്കി, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈശോയ്ക്ക് വിഷമമുണ്ട്, ഇത്രയ്ക്ക് ഹൃദയ കാഠിന്യവും മനുഷ്യന്. ഒരാൾ രക്ഷപ്പെട്ടു പോകും, അതിന് പകരം ഹൃദയ കാഠിന്യത്തോടുകൂടി നിൽക്കുന്ന മനുഷ്യർ. അപ്പോൾ ഈശോയ്ക്ക് ആ ദുഃഖമുണ്ട്. അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖവുമുണ്ട്, ദേഷ്യവുമുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹൃദയ കാഠിന്യം കണ്ടിട്ട് ഈശോയ്ക്ക് വേദനയുമുണ്ട്, ദേഷ്യവുമുണ്ട്. ഹൃദയകാഠിന്യത്തിൻ്റെ നിശബ്ദത കണ്ടിട്ട് ഈശോയ്ക്ക് വേദന, ദുഃഖവുമുണ്ട്, ദേഷ്യവുമുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ദമ്പതികളെയൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ദീർഘമായ കാലയളവുകൾ, ഒരുപക്ഷെ മാസങ്ങളും വർഷങ്ങളും നിശബ്ദരായി ജീവിക്കുന്ന ദമ്പതികളുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ചിന്ത തിരുക്കുടുംബത്തെക്കുറിച്ചാണ്. തിരുക്കുടുംബം നിശബ്ദമാണ്. യേശുവും മറിയവും യോസേപിതാവും ഒരുമിച്ചുള്ള കുടുംബത്തിനകത്ത് അവർ പരസ്പരം സംസാരിച്ചെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്ന ആകപ്പാട് എനിക്ക് തോന്നുന്നു ആ 12 വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോയപ്പോൾ സംഭവം മാത്രമാണ്. പിന്നീട് ഇവർ പരസ്പരം എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടില്ല. നിശബ്ദതയാണ്, തികഞ്ഞ നിശബ്ദത. അത് പ്രാർത്ഥനാരൂപിയുടെയും പരസ്പരം ബഹുമാനിക്കുന്നതിൻ്റെയും ഒക്കെ അടയാളമായിട്ട് നമുക്കതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. അത് വേറൊരു തരം, അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന നിശബ്ദതയാണ് നമുക്ക് നമ്മുടെ പല കുടുംബങ്ങളിൽ കാണാൻ സാധിക്കുക. ഭർത്താവും ഭാര്യയും തമ്മിൽ നേരെ ചൊവ്വേ സംസാരിച്ചിട്ട് വർഷങ്ങളായി. മാതാപിതാക്കളും മക്കളും തമ്മിൽ നേരെ ചൊവ്വേ സംസാരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ അവിടെയൊക്കെ നിശബ്ദതയാണ്. ആ നിശബ്ദത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമില്ലായ്മ കൊണ്ടുള്ള നിശബ്ദതയാണ്. സ്നേഹം പൊട്ടി ഒലിച്ചിറങ്ങാത്ത രീതിയിൽ ഹൃദയം കടുത്തുപോയി, ഹൃദയം പാറയായിപ്പോയി എന്നതാണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെ ഹൃദയം കടുത്തുപോയതിൻ്റെ പേരിൽ, ഹൃദയ കാഠിന്യമുള്ളതിൻ്റെ പേരിൽ അവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഇല്ലാതെ, സംഭാഷണമില്ലാതെ നിശബ്ദതയിലേക്ക് അവർ മാറിപ്പോയി. നിശബ്ദത ഒരു തരം വെറുപ്പിൻ്റെയും വിരോധത്തിൻ്റെയും ഒക്കെ ഒരു പുറം ചട്ട, അവർ ഒരു ആവരണം അവർക്ക് മുകളിലേക്ക് വന്ന് ഇറങ്ങുകയും അവർ ഫ്രീസ്ഡായി പോവുകയും ചെയ്യുന്നു. അവർ നിശബ്ദതയായി. അത് അവരുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. ഇത് കാണുമ്പോൾ ഈശോയ്ക്ക് എന്താ തോന്നുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേദന, ദുഃഖം, ഒപ്പം ദേഷ്യം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുഃഖവും ദേഷ്യവും
യേശുവിൻ്റെ ദുഃഖവും ദേഷ്യവുമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഹൃദയകാഠിന്യമുള്ള കുടുംബങ്ങളെ കാണുമ്പോൾ, ഹൃദയകാഠിന്യമുള്ള മക്കളെ കാണുമ്പോൾ, ഹൃദയകാഠിന്യമുള്ള സമർപ്പിതരെ കാണുമ്പോൾ, ഹൃദയകാഠിന്യമുള്ള വിശ്വാസിയെ കാണുമ്പോൾ, ആ നേരങ്ങളിലൊക്കെ യേശുവിന് തോന്നുന്ന കാര്യം ഇതാണ്, വലിയ ദുഃഖവും ദേഷ്യവും നമ്മളോടും. ആ വലിയ ദുഃഖവും ദേഷ്യവും യേശുവിന് തോന്നാതിരിക്കാൻ ഹൃദയകാഠിന്യമില്ലാത്ത സ്നേഹം പങ്കുവയ്ക്കുന്ന, ആ വെറുപ്പിൻ്റെ നിശബ്ദതയെ ഭേദിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന മനുഷ്യനെ നമുക്ക് മാറാൻ അനുഗ്രഹം തരണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം.